നമുക്കെല്ലാവർക്കും ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ചെറുതാകുമ്പോൾ തന്നെ നമ്മുടെ പേരൻസ് നമ്മളെ ഒരുപാട് സങ്കീർത്തനങ്ങൾ ബൈ ഹാർട്ട് ഏൽപ്പിക്കുമായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഈ പഠിച്ച സങ്കീർത്തനങ്ങൾക്ക് ഒരുപാട് അർത്ഥമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകാണില്ല. നാം വളർന്ന് വലുതാകുമ്പോഴാണ് ഈ പഠിച്ചിരുന്ന ഓരോ സങ്കീർത്തനങ്ങൾക്കും ധാരാളം അർത്ഥമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഫോക്കസ് 100-ാം സങ്കീർത്തനത്തിലാണ്. ദാവീദ് രാജാവിന്റെ ഒരു സ്തോത്ര സങ്കീർത്തനമാണിത്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും വളരെ ആഴമേറിയ അർത്ഥം ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുവാനായിട്ടുണ്ട്. സങ്കീർത്തനം 100:4 നാം വായിക്കുന്നു. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഇവിടെ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എപ്രകാരമായിരിക്കണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നാം ഏതൊരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴും അവിടെ ഒരു കവാടം അല്ലെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ടാകും. ആ ഗേറ്റിലൂടെ കടന്നിട്ടാണ് നാം ഏതൊരു സ്ഥലത്തേക്കും പ്രവേശിക്കുന്നത്. അപ്പൊ നാം ഇവിടെ വായിക്കുന്നത് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവാനാണ്. അതായത് ഒന്നാമതായി നാം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കേണ്ടത്. കാരണം ദൈവം നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം ചൊല്ലി ദൈവത്തിന് ആദ്യമായി നന്ദി പറയണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫാമിലി, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഇനീഷ്യലി ദൈവത്തിന് നന്ദി പറയണം. രണ്ടാമതായി അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടെ വരുവാനാണ് പറയുന്നത്. കാരണം അതായത് നാം എൻട്ര താങ്ക്സ് ഗിവിങ്ങോടെ വാതിൽ കടന്ന് എൻട്ര ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് നാം പ്രാകാരം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നാം പ്രാകാരത്തിലെത്തുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവം വലിയവനാണ്, ദൈവം സർവശക്തനാണ്, സർവത്തിന്റെയും സൃഷ്ടിതാവാണ്, സർവജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമതായി നാം വാതിലിലൂടെ നന്ദിയോടെ കടന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാകാരങ്ങളിലൂടെ കടക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയെ ദർശിച്ചുകൊണ്ടാണ്. അപ്പം നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മിക്ക ആരാധനാലയങ്ങളിലും ഓൾട്ടറിന്റെ മുകളിലായിട്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം ആരാധിക്കുവാൻ യോഗ്യനാണ്, കാരണം ദൈവം പരിശുദ്ധനാണ്. ഇതേപോലെ തന്നെ സ്വർഗത്തിലായാലും ദൂതന്മാരും രാപ്പകരില്ലാതെ ദൈവത്തെ നിത്യം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സ്വർഗത്തിൽ കെരൂബുകളും സറാഫുകളും ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മിൽ നിന്നും ഇങ്ങനെ ഒരു ആരാധന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. അത് കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണം, കാരണം ദൈവം വലിയവനാണ്. മൂന്നാമതായി ദൈവത്തെ എപ്പോഴും ആരാധിക്കണം, കാരണം ദൈവം പരിശുദ്ധനാണ്. അപ്പം സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകളും ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു സീക്വൻസിലൂടെ പോകുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു. ഇന്ന് നിങ്ങളുടെ ടാസ്ക് ഒരു ഗേറ്റ് ഉണ്ടാക്കാനാണ്. അതായത് സ്തോത്രം എന്ന ഗേറ്റിലൂടെ നമ്മൾ കടന്ന് പ്രാകാരത്തിലൂടെ ചെന്ന് നാം എത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയെ ദർശിക്കുവാനാണ്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾ ദൈവം പരിശുദ്ധൻ 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 എന്ന് എഴുതി സങ്കീർത്തനം 100:4 കോട്ട് ചെയ്യുക. നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗേറ്റിനെ ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്രകാരം ചെയ്യാം. താങ്ക് യു.